ഉക്രൈനിൽ റഷ്യ നടത്തുന്ന കടന്നുകയറ്റം അവസാനമില്ലാതെ തുടരവേ ഉപരോധത്തിലൂടെ പുതിനെ തളയ്ക്കാമെന്ന അമേരിക്കൻ മോഹങ്ങൾ സുഹൃത്ത് രാജ്യങ്ങൾ അട്ടിമറിക്കുകയാണ്. അടുത്തിടെ ഒപെക് പ്ലസ് രാജ്യങ്ങൾ ചേർന്ന് അടുത്ത മാസം എണ്ണ ഉൽപ്പാദനം പ്രതിദിനം 2 ദശലക്ഷം ബാരൽ കുറയ്ക്കാൻ എടുത്ത തീരുമാനം റഷ്യയ്ക്ക് കരുത്തുപകരുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നത് റഷ്യയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറെ അനുകൂലമാണ്. ഇന്ത്യ അടക്കമുള്ള വലിയ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ കൂടെ നിർത്താൻ ഇതിലൂടെ അവർക്കാകും. ഇതിന് വഴിവെക്കുന്ന റഷ്യൻ താൽപര്യങ്ങളെ പിന്തുണയ്ക്കാനുള്ള സൗദി അറേബ്യയുടെ തീരുമാനത്തെ സംശയത്തോടെയാണ് ഇപ്പോൾ അമേരിക്ക വീക്ഷിക്കുന്നത്. പുതിനുമായുള്ള അടുപ്പം കണക്കിലെടുത്ത് സൗദി അമേരിക്ക നൽകുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യ റഷ്യയ്ക്ക് കൈമാറിയേക്കാം എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. സെനറ്റ് സായുധ സേവന സമിതി അംഗം റിച്ചാർഡ് ബ്ലൂമെന്തലാണ് ഈ ആശങ്ക പങ്കുവയ്ക്കുന്നത്. സൗദിയിലേക്കുള്ള അമേരിക്കയുടെ ആയുധ കയറ്റുമതി 1 വർഷത്തേക്ക് നിരോധിക്കണമെന്നും റിച്ചാർഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നിർദ്ദേശത്തിന് US കോൺഗ്രസിൽ പിന്തുണ ലഭിക്കുമെന്നും അദ്ദേഹം സൂചന നൽകി. അമേരിക്കയുമായി സഖ്യം പങ്കിടുന്ന രാജ്യമായ സൗദി അറേബ്യ റഷ്യയ്ക്കൊപ്പം ചേർന്ന എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറച്ചത് പാശ്ചാത്യ രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ജോ ബൈഡന്റെ മേൽനോട്ടത്തിലുള്ള അമേരിക്കയ്ക്ക് അടുത്തിടെ കിട്ടിയ വലിയ പ്രഹരമാണ് ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിനിടെ പാകിസ്ഥാൻ അപകടകരമായ രാജ്യങ്ങളിലൊന്നാണ് എന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയെ തുടർന്ന് US അംബാസിഡറെ വിളിച്ചു വരുത്താനുള്ള പാകിസ്ഥാൻ തീരുമാനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത്. പാകിസ്ഥാന്റെ പ്രതിബദ്ധതയിലും ആണവായുധങ്ങൾ സംരക്ഷിക്കാനുള്ള കഴിവിലും അമേരിക്കയ്ക്ക് വിശ്വാസമുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ വ്യക്തമാക്കി. സുരക്ഷിതവും സമർത്ഥവുമായ പാകിസ്ഥാനെ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് നിർണായകമായാണ് US എല്ലായ്പ്പോഴും കണക്കാക്കുന്നത്. പാകിസ്ഥാനുമായുള്ള തങ്ങളുടെ ദീർഘകാല സഹകരണത്തെ കൂടുതൽ വിശാലമായി US വിലമതിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കാലിഫോർണിയയിൽ നടന്ന സ്വകാര്യ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വെച്ചാണ് പാകിസ്ഥാൻ അപകടകരമായ രാജ്യമെന്ന പരാമർശം ജോ ബൈഡൻ നടത്തിയത്. ബൈഡന്റെ പരാമർശം തെറ്റിദ്ധാരണാജനകമാണെന്നും തങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആണവ രാജ്യമാണെന്നും പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പ്രതികരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് US അംബാസിഡറെ വിളിച്ചു വരുത്താനും തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.